മാലിന്യ നീക്കത്തിന് ചുക്കാൻ പിടിച്ച് മെമ്പർ മടത്തിൽ അബ്ദുൾ അസീസ്. തന്റെ വാർഡിലെ മാലിന്യങ്ങൾ സ്വന്തം ചെലവിലാണ് ഇദ്ദേഹം നീക്കം ചെയ്തത്. മഴക്കെടുതിക്ക് ശേഷം മാലിന്യം നീക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയ നാട്ടുകാർ വീടിനകത്തെയും പുറത്തെയും മാലിന്യങ്ങൾ ശേഖരിച്ചാണ് ഒരു ലോഡ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. റോഡിലും പരിസരത്തും മഴക്കാലത്ത് ഒഴുകിയെത്തിയ മാലിന്യം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഈ മാലിന്യം നീക്കുന്നതിൽ നിന്നും പഞ്ചായത്ത് പിൻവാങ്ങിയതോടെയാണ് മെമ്പർ സ്വന്തം നിലയിൽ വാഹനം ഏർപ്പാടാക്കി മാലിന്യങ്ങൾ കയറ്റി അയച്ചത്. ഒടുമ്പ്ര റോഡിന് സമീപം ദിവസങ്ങൾ കൊണ്ടാണ് വലിയ തോതിൽ മാലിന്യം സംഭരിച്ചത്. നമ്മുടെ വയലുകളിൽ നിന്നും തോടുകളിൽ നിന്നും അതുപോലെ തന്നെ പുഴകളിൽ നിന്നും ശേഖരിച്ച റോഡ് ശുചിയാക്കിക്കൊണ്ട് ശേഖരിച്ച പാഴ്വസ്തുക്കൾ ഞങ്ങൾ അത് ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മഴയായത് കാരണം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു ഉൾപ്പെടെ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു ഭാഗത്ത് ശേഖരിക്കുകയും ആ ഭാഗത്ത് ഇത് കൊണ്ടുവച്ചപ്പോൾ എന്തെന്നറിയില്ല ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് കയറ്റിന്നായാലും പള്ളിപ്പുറത്തുനിന്നായാലും അതുപോലെ കൊടിനാട്ടുപുക്കുന്നായാലും എല്ലാ ഭാഗത്തുനിന്നും കമ്പിളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള പല ഭാഗത്തുനിന്നും ആളുകൾ വീട്ടിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ പിന്നെ ഞങ്ങൾ കൊണ്ടുവച്ച അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടു. കൊണ്ടുവച്ച സമയത്ത് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഒന്ന് രണ്ട് ആളുകൾ പല ആളുകളോട് പറഞ്ഞു അത് മെമ്പർ അത് കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് പഞ്ചായത്ത് ഏറ്റെടുക്കൂലെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഏറ്റെടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ അത് ആ അതുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പരിപാടി ഏറ്റെടുക്കുക ചെയ്തിട്ടുള്ളത്. മാലിന്യം ലോറിയിൽ കയറ്റുന്ന സമയത്തും വാഹനങ്ങളിൽ പ്രദേശത്തുകാർ മാലിന്യ സഞ്ചികൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് സ്വകാര്യ ഏജൻസിയുമായി ആലോചിച്ച് മാലിന്യം നീക്കാനുള്ള പ്രവൃത്തികൾ തയ്യാറാക്കുന്നുണ്ട്. തൊഴിലുറപ്പിൽപ്പെടുത്തി 45 വനിതകളെ ഉപയോഗപ്പെടുത്തി 30 ദിവസം കൊണ്ട് റോഡും പരിസരവും ശുചീകരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്.